ഫ്രണ്ട്സ് അരവിന്ദ് കലവറ എന്ന നമ്മുടെ ചാനലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ മിതു രാഹുൽ. നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഓണാശംസകൾ നേരുന്നു. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളീയരുടെ ദേശീയ ഉത്സവമാണ്. ഓണക്കോടി, ഓണപ്പൂക്കളം, അതുപോലെ തന്നെ ഓണക്കളികൾ, ഓണസദ്യ എല്ലാം നമ്മൾ മലയാളികൾക്ക് വിശേഷം നിറഞ്ഞതാണ്. ഇനി നമ്മൾ ഓണപ്പൂക്കളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ മാവേലി തമ്പുരാന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൂക്കളിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുഷ്പമാണ് നമ്മുടെ തുമ്പപ്പൂ എന്ന് പറയുന്നത്. തുമ്പപ്പൂവിനൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ട്. അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം വളരെ ചുരുക്കത്തിൽ. വീഡിയോയിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മുഴുവനായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക. ഒരു വിളിക്ക് രണ്ടു പശു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് തുമ്പയുടെ കാര്യവും. കഫ സംബന്ധമായിട്ടും കരൾ സംബന്ധമായിട്ടുള്ള ഒരുമാതിരി എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ തുമ്പ കൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ഞപ്പിത്തം വന്നോട്ടെ, ആസ്മ വന്നോട്ടെ, നമുക്ക് തുമ്പ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതാണ്. സൈനസൈറ്റിസ്, തലവേദന, ഇതൊക്കെ ഒരു കോമൺ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ തുമ്പയൊക്കെ പിഴിഞ്ഞെടുത്തത് അത് നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് തുള്ളി വീതം ഓരോ മൂക്കിന്റെ ദ്വാരത്തിലൂടെയും നമ്മൾ ഉറ്റിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഓടിയും വീഴുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മുറിവുകളൊക്കെ പറ്റാറുണ്ട്. ആ സമയത്ത് മുറിവൊക്കെ ക്ലീൻ ചെയ്യാൻ തുമ്പ നല്ലൊരു സൊല്യൂഷനാന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങളുടെ വീടിനരികിലോ അല്ലെങ്കിൽ തൊടിയിലോ എവിടെയെങ്കിലും തുമ്പച്ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പറിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങൾ നന്നായിട്ട് ഉണക്കിയെടുക്കുക. അത് പൗഡർ രൂപത്തിലേക്ക് ആക്കിയ ശേഷം, ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുറിവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ഈ ഒരു പൊടി അത് നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ട് ആ വെള്ളം ഒന്ന് തിളപ്പിച്ച ശേഷം ആ ഒരു ചൂട് വെള്ളം അതുകൊണ്ട് മുറിവൊക്കെ കഴുകുകയാണെങ്കിൽ ഇൻഫെക്ഷൻ ഒന്നും വരത്തില്ല, നന്നായിട്ട് മുറിവൊക്കെ ഉണങ്ങുകയും ചെയ്യും. ഇനി നാലാമതായിട്ട് പറയാനുള്ളത് ഒരു പഴയ കാര്യമാണ്. പണ്ടുകാലങ്ങളിലൊക്കെ നമ്മളെ പാമ്പ് കടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തേള് കുത്തുന്ന സമയത്ത് നമ്മുടെ തുമ്പയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതിനുള്ള മറുമരുന്ന് അവർ കണ്ടുപിടിച്ചിരുന്നത്. നല്ല ഫ്രഷായിട്ടുള്ള തുമ്പയുടെ പാർട്സൊക്കെ കളക്ട് ചെയ്തിട്ട് നന്നായി അരച്ചൊരു പേസ്റ്റ് രൂപത്തിലേക്കാക്കിയിട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള പാർട്ട്, എട്ടുകാലി കടിച്ചത് അല്ലെങ്കിൽ തേള് കുത്തിയത്, പാമ്പ് കുത്തിയത്, ആ ഒരു ഭാഗത്ത് ആ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്യായിരുന്നു പണ്ട് ചെയ്തിരുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് എന്ന നിലയിൽ മാത്രമാണ് ഇങ്ങനെ തുമ്പേനെ ഉപയോഗപ്പെടുത്തുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും സിവിയർ കേസോ അല്ലെങ്കിൽ സീരിയസ് കേസോ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രകൃതിയെ മാത്രം ആശ്രയിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ വായിക്കുന്ന ഒരു ടേസ്റ്റും ഇല്ലെന്നേ, ഒന്നും കഴിക്കാൻ മേല, വല്ലാണ്ട് ഛർദ്ദിക്കാൻ വരിക, ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഇനി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും തൊട്ടടുത്തുള്ള തുമ്പച്ചട്ടി നിങ്ങൾ നന്നായി പിഴിഞ്ഞെടുത്ത് ആ ഒരു നീരൊക്കെ ഒന്ന് കുടിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ല റിലീഫ് കിട്ടും എന്നുള്ളതാണ്. ഇന്ന് തിരുവോണമാണ്, നമുക്ക് ലാവിഷായിട്ട് സദ്യയൊക്കെ കഴിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തുമ്പച്ചെടിയുടെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. നമ്മൾ ഈ ഒരു പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തു എടുത്താലും അതിനൊരു പോസിറ്റീവും അതുപോലെ നെഗറ്റീവും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ തുമ്പച്ചെടിയുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഉഷ്ണവീര്യമാണ്, അതുപോലെ തന്നെ സ്പൈസിയാണ് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ അമിത അളവിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ശരീരത്തിന് എരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ മോറൽ പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഉപയോഗപ്രദമാണെങ്കിൽ കൂടെ മൂക്കിലേക്ക് ഇറ്റിക്കുന്ന സമയത്ത്, വായിലൂടെ കഴിക്കുന്ന സമയത്ത്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അളവൊക്കെ കുറച്ചിട്ട് കറക്റ്റായിട്ട് ഈ ഒരു മരുന്നിനെ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് എരിവൊക്കെ ഉള്ള ഒരു മരുന്നാണ്. അപ്പം നിങ്ങൾ കുഞ്ഞുങ്ങൾക്കായിക്കോട്ടെ, നിങ്ങൾ വലിയവരായിക്കോട്ടെ, ആര് കഴിക്കുകയാണെങ്കിലും അതിൽ കുറച്ച് തേനെ കാടി ചെയ്തതിന് ശേഷം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികൾക്കും അമ്മമാർക്കൊക്കെ ധൈര്യസമേതം കഴിക്കാവുന്ന ഒരു മരുന്ന് കൂടിയാണിത്. പക്ഷെ ഞാൻ ഒരിക്കലും പ്രഗ്നന്റ് ലേഡീസിന് ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇത് തീക്ഷ്ണഗുണമായിട്ടുള്ളതുകൊണ്ട് അത് എങ്ങനെയാണ് അവരിലേക്ക് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഹോമിയോ മരുന്ന്, അലോപ്പതി ഇത്തരത്തിലുള്ള മെഡിക്കേഷൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് ഈ ഒരു മരുന്ന് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇത് റിയാക്ഷൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് മരുന്നിൻ്റെ ഒപ്പം കണ്ണടച്ച് നിങ്ങൾക്ക് ഈ ഒരു മരുന്ന് കഴിക്കാവുന്നതാണ്. അമ്മമാർക്കൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും പനിയോ കഫക്കെട്ടോ ചുമയോ അങ്ങനെയൊക്കെ വന്നിട്ട് ആയുർവേദത്തിലൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അവർ കൊമ്പൻജാതി എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ്ലറ്റൊക്കെ തരാറുണ്ട്.
അതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഡ്രോണ പുഷ്പി അല്ലെങ്കിൽ തുമ്പച്ചെടിയാണെന്ന് പറയാം. അപ്പൊ നമ്മുടെ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കൊക്കെ ചെയ്യാൻ മറന്നു പോകണ്ട. ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോസ് കണ്ട എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നല്ലൊരു വിഷയമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ ഗുഡ് ബൈ ഫ്രം ഡോക്ടർ മിതു രാഹുൽ. താങ്ക് യു.